നമസ്കാരം. രൗദ്രഭാവമാണ് എങ്കിലും ഏതൊരു ഭക്തനും ഭക്തയ്ക്കും അമ്മയുടെ സ്ഥാനമാണ് ദേവിക്ക്. അതിനാൽ തന്നെ ഏവരും ദേവിയെ സ്നേഹത്തോടെ അമ്മ എന്ന് തന്നെയാണ് വിളിക്കുക. എന്നാൽ ദേവിയെ ആരാധിച്ചാൽ പെട്ടെന്ന് തന്നെ അവരുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ വന്നു ചേരും. ദേവിയുടെ സംരക്ഷണത്താൽ ശത്രുദോഷവും ജീവിതത്തിൽ വന്നു ചേരുന്ന പല ദുരിതപൂർണമായ കാര്യങ്ങളും ഒഴിവാക്കുവാൻ സാധിക്കും. എന്നാൽ ദേവിയുമായി ബന്ധപ്പെട്ട് എന്തെല്ലാം അനുഗ്രഹങ്ങൾ ജീവിതത്തിൽ വന്നു ചേരുന്നു, ദേവിയുമായി ബന്ധപ്പെട്ട് ദേവി കാത്തുവച്ചിരിക്കുന്ന സൗഭാഗ്യങ്ങൾ എന്തെല്ലാമാണ് എന്നറിയുക പ്രയാസകരം തന്നെയാകുന്നു. ഭദ്രകാളി ചക്രം ഉപയോഗിച്ച് അറിയുവാൻ സാധിക്കും. അതിനായി നാം ചെയ്യേണ്ടത് തന്നിരിക്കുന്ന ഈ നമ്പറുകളിൽ ഒരു നമ്പർ തിരഞ്ഞെടുക്കുക എന്നതാണ്. ഭദ്രകാളി ചക്രത്തിലെ ഈ നമ്പർ തിരഞ്ഞെടുക്കുന്നതിലൂടെ തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിൽ അമ്മ നൽകുന്ന സൗഭാഗ്യങ്ങൾ ഏതെല്ലാമാണ് എന്ന് മനസ്സിലാക്കാം. അതിനു മുന്നോടിയായി ഏവരും കണ്ണുകളടച്ച് ദേവിയെ ഒരു നിമിഷം പ്രാർത്ഥിക്കുക. നിങ്ങളുടെ സകല ദുരിതങ്ങളും കഷ്ടതകളും ഒഴിഞ്ഞു പോകണം എന്ന് അമ്മയോട് പ്രാർത്ഥിക്കുക. അതിനുശേഷം പതുക്കെ കണ്ണുകൾ തുറന്ന് ആദ്യം കാണുന്ന നമ്പർ ഏതാണോ ആ നമ്പർ തിരഞ്ഞെടുക്കുക. ആ നമ്പറുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ച് ഇനി മനസ്സിലാക്കാം. അതിനു മുന്നോടിയായി ഏവരും ദേവിയുടെ അറിയാവുന്ന നാമങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാൻ ശ്രമിക്കുക. ചൊവ്വാഴ്ച ദിവസം നടത്തുന്ന വിശേഷാൽ കാളിപൂജയിൽ ഉൾപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നവർ പേരും നക്ഷത്രവും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ആദ്യത്തെ നമ്പർ, അതായത് നമ്പർ 1 തിരഞ്ഞെടുത്തത് എങ്കിൽ ഫലം ഇപ്രകാരമാകുന്നു. സ്നേഹമുള്ളവരാണ് നിങ്ങൾ. സൗന്ദര്യത്തിനും അതേപോലെ പ്രകൃതിക്കും കൂടുതൽ പ്രാധാന്യം നൽകുന്നവരാണ് എന്ന് തന്നെ പറയാം. പഴയ കാലം, പൈതൃകം കൂടുതൽ ഇഷ്ടപ്പെടുന്നവർ കൂടിയാണ് നിങ്ങൾ. ഏത് സ്ഥലത്തും ബഹുമാനം, അംഗീകാരം ലഭിക്കണം എന്ന് ആഗ്രഹിക്കുന്നവരും പലപ്പോഴും അത്തരത്തിൽ പ്രതീക്ഷിക്കാതെ ലഭിച്ചിട്ടുണ്ട് എന്ന് തന്നെ പറയാം. എവിടെയും പരിഗണന ചില അവസരങ്ങളിൽ ലഭിക്കുന്നവരാണ് ഇവർ. ഇത് ദേവിയുടെ കടാക്ഷത്താലാണ് എന്ന് മനസ്സിലാക്കുക. ശത്രുക്കളുണ്ട്. അതിനാൽ ശത്രുക്കളുമായി ബന്ധപ്പെട്ട് ദോഷഫലങ്ങൾ ഇപ്പോൾ ജീവിതത്തിൽ അനുഭവിച്ചുകൊണ്ട് ഇരിക്കുന്നവരാണ് എന്നതാണ് വാസ്തവം. എന്തെങ്കിലും അപവാദം ഇവരെക്കുറിച്ച് പറഞ്ഞാൽ അത് പെട്ടെന്ന് ഫലിക്കും. അത് പ്രശ്നം തന്നെയാകുന്നു. കൂടാതെ എത്ര വലിയ പ്രതിസന്ധിയെയും ഇവർക്ക് തരണം ചെയ്യുവാൻ സാധിക്കും എന്നാണ് ഫലം. അത് ദേവിയുടെ കടാക്ഷത്താലാകുന്നു. ദേവിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ കൂടുതൽ താല്പര്യം നിങ്ങൾക്ക് കൈവരാൻ പോകുന്നു എന്ന് തന്നെ പറയാം. പുതിയ കാര്യങ്ങൾ ചെയ്യണം എന്നാണ് ഫലം. പുതിയ വസ്ത്രങ്ങൾ, അതേപോലെ പുതിയ ചില കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സമ്മാനമായി ലഭിക്കാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാകുന്നു. അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിച്ച രീതിയിൽ പല കാര്യങ്ങളും നിങ്ങളുടെ കൈകളിലേക്ക് വന്ന് ചേരുവാനുള്ള സാധ്യത വളരെ കൂടുതൽ തന്നെയാകുന്നു. കൂടാതെ നിങ്ങൾക്ക് ഏതൊരു കാര്യവും ശരിയായ രീതിയിൽ ചെയ്യുവാൻ സാധിക്കുന്ന ദിവസങ്ങൾ ദേവിയുടെ കടാക്ഷത്താൽ വന്നു ചേരാൻ പോകുന്നു എന്ന് തന്നെ പറയാം. അമ്മയുടെ അനുഗ്രഹം നിങ്ങൾക്കുണ്ട്. അതിനാൽ തന്നെ കർമ്മരംഗത്ത്, അല്ലെങ്കിൽ നിങ്ങൾ ബിസിനസ്സുമായി ബന്ധപ്പെട്ടാണ് എങ്കിൽ ആ മേഖലയിൽ വിജയിക്കുവാൻ പോകുന്നു എന്നതാണ് വാസ്തവം. ധനക്ലേശങ്ങൾ, ശാരീരികമായ ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചിട്ടുള്ളവരാണ് നിങ്ങൾ. അത്തരം ദുരിതങ്ങൾ അമ്മയുടെ കടാക്ഷത്താൽ ഒഴിഞ്ഞു പോകുന്നു എന്നതാണ് വാസ്തവം. ശത്രുശല്യം ഒഴിയാൻ പോകുന്നു എന്നതും വാസ്തവം തന്നെയാകുന്നു. ശത്രുക്കളുമായി ബന്ധപ്പെട്ട ദുരിതങ്ങൾ ഒഴിഞ്ഞ് പോകുവാൻ പോകുന്നതാണ്. അതെല്ലാം ദേവിയുടെ കടാക്ഷത്താൽ നിങ്ങളുടെ ജീവിതത്തിൽ വന്ന് ചേരുന്ന കാര്യങ്ങളാകുന്നു. ആഗ്രഹ സാഫല്യം നടക്കും എങ്കിലും അല്പ ദിവസങ്ങൾക്ക് ശേഷമായിരിക്കും ആ കാര്യങ്ങൾ നടക്കുക. വിചാരിച്ച ഉടനെ നടക്കണം എന്നില്ല. പക്ഷേ ആ കാര്യങ്ങളിൽ അല്പം പ്രവർത്തിക്കുകയാണ് എങ്കിൽ പെട്ടെന്ന് തന്നെ ഫലങ്ങൾ വന്നു ചേരും. ചെറിയ കാര്യങ്ങൾക്ക് പോലും ഇനി തളരില്ല. ദേവിയുടെ കടാക്ഷത്താൽ നിങ്ങളുടെ ജീവിതം മാറിമറിയും. ജീവിതത്തെ വളരെയധികം സ്വാധീനിക്കുന്ന ചില കാര്യങ്ങൾ, ചില വ്യക്തികൾ ഇവരെ ജീവിതത്തിലേക്ക് കടന്നു വരാൻ സാധ്യത കൂടുതലുള്ള സമയം കൂടിയാകുന്നു. ദേവിയുടെ കടാക്ഷത്താൽ ഈ കാര്യങ്ങൾ സംഭവിക്കും എന്ന് തന്നെയാണ് ഫലം. 2 നമ്പറാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് എങ്കിൽ ഫലം ഇപ്രകാരമാകുന്നു. നഷ്ടങ്ങളെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കുന്നു.
അതായത് മുൻപ് നിങ്ങൾക്ക് സംഭവിച്ച ചില നഷ്ടങ്ങൾ, നിങ്ങൾ അബദ്ധവശാൽ ചെയ്യാതിരുന്ന കാര്യങ്ങൾ, നിങ്ങൾക്ക് പിന്നീട് കുറ്റബോധം തോന്നുക തുടങ്ങിയ കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിലേക്ക് പലപ്പോഴും വന്ന് ചേർന്നിട്ടുണ്ട്. ചില വിഷമങ്ങൾ, മറ്റാരും അറിയാത്ത വിഷമങ്ങൾ നിങ്ങളുടെ മനസ്സിലുണ്ട്. എന്നാൽ ഇത്തരം കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിനെ ആകെ അസ്വസ്ഥമാക്കുന്നു എന്നതാണ് വാസ്തവം. എന്നാൽ പലപ്പോഴും നഷ്ടപ്പെട്ടുപോയ പല കാര്യങ്ങളും വീണ്ടെടുക്കുവാൻ നിങ്ങൾ ശ്രമിച്ചുകൊണ്ടേ ഇരിക്കുന്നവരാകുന്നു. ദേവിയുടെ അനുഗ്രഹം നിങ്ങളുടെ വീടുകളിൽ ഉണ്ട് എന്നത് വാസ്തവമായ കാര്യമാണ്. ഭാഗ്യമുണ്ട് എങ്കിലും പലപ്പോഴും നിരാശയായിരുന്നു നിങ്ങൾക്ക് ഫലം. സാമ്പത്തികപരമായി വിചാരിച്ച ഉയരത്തിലെത്തുവാൻ സാധിച്ചിട്ടില്ല. സന്തോഷം ജീവിതത്തിൽ വരും എങ്കിലും അതേപോലെ ദുരിതങ്ങളും അല്ലെങ്കിൽ വിഷമങ്ങളും ജീവിതത്തിൽ വന്നിട്ടുള്ളവരാണ് നിങ്ങൾ. വീട് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു സ്വപ്നം തന്നെയാകുന്നു. അല്ലെങ്കിൽ ആഗ്രഹിച്ചതുപോലെ ചില കാര്യങ്ങൾ നേടിയെടുക്കുവാൻ നിങ്ങൾക്ക് സാധിച്ചിട്ടില്ല. എന്നാൽ ദേവിയുടെ അനുഗ്രഹം നിങ്ങൾക്കുണ്ട് എങ്കിലും വർദ്ധിപ്പിക്കേണ്ടത് അനിവാര്യമാണ് എന്ന് തന്നെയാണ് ഫലം. സ്വയം ചിന്തകൾ നിയന്ത്രിക്കുക എന്ന കാര്യവും നിങ്ങൾ ചെയ്യേണ്ടതാകുന്നു. ചിന്തിച്ച് പല കാര്യങ്ങളും അമിതമായി ചിന്തിച്ച് അത് നിങ്ങൾക്ക് തന്നെ അബദ്ധമായി മാറുന്ന അവസ്ഥയാണ് വന്നു ചേരുക. ഏകാഗ്രത നശിക്കുന്ന അവസ്ഥ നിങ്ങൾക്കുണ്ട്. എന്നാൽ ദേവിയുടെ കടാക്ഷത്താൽ ഏകാഗ്രത വർദ്ധിക്കാൻ പോകുന്നു എന്ന കാര്യം ഓർക്കുക. സാമ്പത്തികപരമായി ചില നേട്ടങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരാൻ പോകുന്നു എന്നുകൂടി നാം മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. സന്തോഷകരമായ നിമിഷങ്ങൾ ജീവിതത്തിലേക്ക് തിരിച്ച് വരാൻ പോകുന്നു. അത് പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ടാകാം. അത്തരത്തിൽ സന്തോഷങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരും. ദാമ്പത്യ ജീവിതത്തിൽ പലപ്പോഴും വിഷമതകൾ നിങ്ങൾക്ക് അനുഭവിക്കേണ്ടതായി വന്നിട്ടുണ്ട്. എന്നാൽ അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ദേവിയുടെ കടാക്ഷത്താൽ മാറിപ്പോകും എന്നതാണ് വാസ്തവം. ജീവിതത്തിൽ പല മേഖലകളിൽ നിങ്ങൾ ശോഭിക്കാൻ പോകുന്ന സമയമാണ് വന്നു ചേർന്നിരിക്കുന്നത്. എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ശുഭകരമായി മാറും. അതിനാൽ തന്നെ ജീവിതത്തിൽ പെട്ടെന്ന് ഉയർച്ച നേടുവാൻ നിങ്ങൾക്ക് സാധിക്കും. ദേവിയുടെ അനുഗ്രഹത്താൽ ഈ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരും. എന്നാൽ ഈശ്വരാധീനം അഥവാ ദേവിയുടെ അനുഗ്രഹം വർദ്ധിപ്പിക്കേണ്ടത് അനിവാര്യം തന്നെയാകുന്നു. അതിനാൽ നിത്യവും ദേവി മന്ത്രങ്ങൾ ജപിക്കുകയും പ്രത്യേകിച്ച് ദേവിയുടെ മൂലമന്ത്രവും അതേപോലെ തന്നെ ചൊവ്വ വെള്ളി ദിവസങ്ങളിൽ ദേവീക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നതും ഏറ്റവും ശുഭകരമാകുന്നു. മൂന്നാമത്തെ നമ്പറാണ് തിരഞ്ഞെടുത്തത് എങ്കിൽ ഫലം ഇപ്രകാരമാകുന്നു. കുടുംബസ്നേഹികളാണ് നിങ്ങൾ. നിങ്ങൾ ഏതൊരു വ്യക്തിയെയും കളങ്കമില്ലാതെ സ്നേഹിക്കുന്നവരാകുന്നു. എന്നാൽ മറ്റുള്ളവർക്ക് നിങ്ങളുടെ സ്നേഹം തിരിച്ചറിയണം എന്നില്ല. നിങ്ങളുടെ സ്നേഹത്തിൻ്റെ ആ പരിശുദ്ധി, കളങ്കമില്ലാത്ത സ്നേഹം മറ്റുള്ളവർ തിരിച്ചറിയാറില്ല എന്നത് വാസ്തവമാകുന്നു. ഈശ്വരവിശ്വാസികളാണ് നിങ്ങൾ. ദേവിയെ വളരെയധികം വിശ്വസിക്കുന്നുണ്ട് എന്നതും വാസ്തവം തന്നെയാകുന്നു. എന്നാൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, എന്തു തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചാലും അത് ഈശ്വര നിശ്ചയമാണ് എന്ന് പലപ്പോഴും ചിന്തിച്ച് പോകുന്നവരാണ് നിങ്ങൾ. ദേവിയുടെ കടാക്ഷത്താൽ നിങ്ങളുടെ ജീവിതത്തിൽ ഏതൊരു കാര്യവും അത് തടസ്സങ്ങൾ കൂടാതെ വന്നു ചേരും എന്നുകൂടി അറിയുക. ഒരുപാട് ഗുണാനുഭവങ്ങൾ ദേവിയുടെ കടാക്ഷത്താൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരാൻ പോകുന്നു എന്ന് തന്നെ പറയാം. ജീവിതത്തിൽ കഷ്ടതകളും ദുരിതങ്ങളും അനുഭവിക്കുമ്പോൾ ചില മാറ്റങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരും. അത് ദേവിയുടെ കടാക്ഷത്താൽ വന്നു ചേരുന്ന കാര്യങ്ങളാണ് എന്ന് മനസ്സിലാക്കുക. അതിന് കാലതാമസമില്ല എന്നതാണ് വാസ്തവം. കൂടാതെ നിങ്ങളുടെ ആഗ്രഹങ്ങൾ, മനസ്സിലുള്ള ആ ആഗ്രഹങ്ങൾ നടക്കുവാനുള്ള സാധ്യത ഇരട്ടിച്ചിരിക്കുകയാണ്. ദേവിയുടെ കടാക്ഷത്താൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കും. ശാരീരികപരമായ ക്ലേശങ്ങൾ നിങ്ങൾക്ക് ഉണ്ടായിരുന്നു എങ്കിൽ ആ ക്ലേശങ്ങൾ അകന്നു പോകുന്ന സമയം കൂടിയാണ് ഇത്. ജീവിതത്തിൽ പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട തടസ്സങ്ങൾ ഉണ്ടായിരുന്നു എന്നത് വാസ്തവമായ കാര്യമാകുന്നു. എന്നാൽ ഇപ്പോൾ ആ തടസ്സങ്ങൾ പലതും ഒഴിഞ്ഞു പോകുവാൻ ആരംഭിക്കും എന്നതും വാസ്തവമായ കാര്യമാകുന്നു. ഏതൊരു കാര്യത്തിലും പ്രതീക്ഷ ഉള്ളവർ തന്നെയാണ് നിങ്ങൾ. അതിനാൽ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ ആഗ്രഹങ്ങൾ ഉടനെ നടക്കും. നിങ്ങൾ വിചാരിച്ച പല കാര്യങ്ങളും തടസ്സങ്ങൾ കൂടാതെ നടക്കാനുള്ള സാധ്യത വളരെ കൂടുതൽ തന്നെയാകുന്നു. ദേവിയുടെ അനുഗ്രഹത്താലാണ് ഈ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വന്ന് ചേരാൻ പോകുന്നത് എന്നുകൂടി അറിയുക. മറ്റു പലരെയും നിങ്ങൾക്ക് സഹായിക്കുവാൻ സാധിക്കും.
അത് ദേവിയുടെ അനുഗ്രഹം നിങ്ങളിൽ ഉള്ളതിനാൽ തോന്നുന്ന കാര്യങ്ങളാകുന്നു. പല തരത്തിലുള്ള കഷ്ടതകൾ ഇവർക്ക് അനുഭവിക്കുവാൻ സാധ്യത ഉണ്ടായിരുന്നു എങ്കിലും ദേവിയുടെ കടാക്ഷത്താൽ ഇത്തരം കാര്യങ്ങൾ അകന്നു പോവുകയും ദേവിയുടെ കടാക്ഷത്താൽ നിങ്ങളുടെ ജീവിതത്തിൽ ചില ഉയർച്ചകൾ, അത് സാമ്പത്തികപരമായ ഉയർച്ചകൾ പ്രതീക്ഷിക്കാം. അത് പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ടാകാം. അത്തരത്തിലുള്ള വഴികൾ നിങ്ങളുടെ കൺമുൻപിൽ തെളിയുക തന്നെ ചെയ്യും. നിങ്ങൾ ചെയ്യേണ്ടത് ചൊവ്വ വെള്ളി ദിവസങ്ങളിൽ ദേവീക്ഷേത്രത്തിൽ ഭദ്രകാളി ക്ഷേത്രത്തിൽ ദർശനം നടത്തുകയും ദേവിക്ക് തന്നാൽ കഴിയുന്ന വഴിപാടുകൾ കഴിച്ച് മുന്നോട്ടു പോവുക എന്ന കാര്യമാകുന്നു. നിത്യവും ദേവിയുടെ മൂലമന്ത്രം ജപിക്കുന്നതും അതിവിശേഷം തന്നെയാകുന്നു. നാലാമത്തെ നമ്പറാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് എങ്കിൽ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. അതിൽ ആദ്യത്തേത്, തൊഴിൽരംഗത്ത് നിങ്ങൾ അല്പം ശ്രദ്ധ പുലർത്തണം എന്നാണ് ഫലം. കൂടാതെ ഈശ്വരാനുഗ്രഹത്തോടുകൂടി മുന്നോട്ട് പോവുക, കാരണം ദേവിയുടെ കടാക്ഷം നിങ്ങളിൽ വന്ന് ചേർന്നിരിക്കുന്ന സമയമാകുന്നു. അതിനാൽ തന്നെ ആ അനുഗ്രഹം ഇരട്ടിപ്പിക്കുക എന്ന കാര്യമാണ് ചെയ്യേണ്ടത്. ദേവിയെ ആരാധിച്ച് ദേവിയുടെ ക്ഷേത്രത്തിൽ ദർശനം നടത്തി മുന്നോട്ട് പോവുക, തീർച്ചയായും മാറ്റങ്ങൾ ഉണ്ടാകും. പ്രധാനമായും ദേവിയുടെ മൂലമന്ത്രം നിത്യവും ജപിക്കുവാൻ മറക്കാതിരിക്കുക. ദേവിയുടെ കടാക്ഷം ഉള്ളതിനാൽ സാമ്പത്തികപരമായ കാര്യങ്ങളിൽ ഉണ്ടായിരുന്ന തടസ്സങ്ങൾ അകന്ന് സാമ്പത്തികപരമായ നേട്ടങ്ങൾക്ക് സാധ്യത കൂടുതലാകുന്നു. അഭിവൃദ്ധി പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ജീവിതത്തിലേക്ക് കടന്ന് വരാവുന്നതാണ്. ദമ്പതികൾ അല്പമൊന്ന് ശ്രദ്ധിക്കുക, നിങ്ങളുടെ ജീവിതത്തിൽ ചില തർക്കങ്ങൾക്ക് സാധ്യത കൂടുതലാകുന്നു. ദേവിയെ ആരാധിച്ച് മുന്നോട്ട് പോവുകയാണ് എങ്കിൽ ഇത്തരം കാര്യങ്ങൾ ഒഴിവാക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. സ്നേഹം ഉള്ളവരാണ് നിങ്ങൾ. എന്നാൽ പലപ്പോഴും പലരുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് തർക്കങ്ങൾ അല്ലെങ്കിൽ ആ ബന്ധങ്ങൾ തന്നെ നഷ്ടമായിട്ടുണ്ട് എന്നത് വാസ്തവമാകുന്നു. കൂടാതെ മനസ്സ് ഒരു കാര്യത്തിലും ഉറച്ചു നിൽക്കാത്ത അവസ്ഥയുണ്ട്. പല കാര്യങ്ങളിലേക്കും മനസ്സ് പോകുന്നതാണ്. പല കാര്യങ്ങളിലേക്കും പോവുകയും പല കാര്യങ്ങളും അതിനാൽ ശരിയായ രീതിയിൽ ചെയ്യുവാനോ മുന്നോട്ട് പോകുവാനോ സാധിക്കാത്ത അവസ്ഥയും നിങ്ങൾക്കുണ്ട്. ധനനഷ്ടം ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ട് എന്നത് വാസ്തവമാകുന്നു. അതിനാൽ പല രീതിയിലുള്ള പ്രശ്നങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. പുറമെ സന്തോഷം കാണിക്കുന്നവരാണ് നിങ്ങൾ എങ്കിലും ഉള്ളിൻ്റെ ഉള്ളിൽ ദുഃഖമുള്ളവരാണ് നിങ്ങൾ. പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിൽ ദുഃഖമുണ്ട്. അത് സുഹൃത്തുക്കൾക്കോ അല്ലെങ്കിൽ അടുത്തു നിൽക്കുന്ന വ്യക്തികൾക്കോ അറിയണം എന്നില്ല. മനസ്സിലാക്കി പെരുമാറുന്നവരാണ് എന്നത് നിങ്ങളുടെ പ്രത്യേകതയാകുന്നു. അവരുടെയും മനസ്സ് വിഷമിപ്പിക്കുവാൻ താല്പര്യം ഇല്ലാത്തതിനാൽ ഏവരോടും വിനയത്തോടെയും അതേപോലെ തന്നെ മറ്റുള്ളവരുടെ മനസ്സ് വിഷമിപ്പിക്കാത്ത രീതിയിലും പെരുമാറുന്നവരാണ് നിങ്ങൾ. എന്നാൽ നിങ്ങളുടെ പ്രശ്നം പെട്ടെന്ന് തന്നെ ദേഷ്യവും ദുഃഖവും ജീവിതത്തിലേക്ക് കടന്നു വരുന്നു എന്നതാണ്. കഷ്ടതകൾ അനുഭവിച്ചു എങ്കിലും ജീവിതത്തിൽ ഉന്നതിയിൽ എത്തുന്ന സമയമാണ് വന്നു ചേർന്നിരിക്കുന്നത്. കാളിദേവിയുടെ അനുഗ്രഹത്താൽ ജീവിതത്തിൽ ശത്രുശല്യം അവസാനിക്കുകയും കൂടാതെ ദുരിതപൂർണമായ അവസ്ഥകൾ ഒഴിഞ്ഞ് ജീവിതത്തിൽ ഉയർച്ച നേടുവാൻ സാധിക്കുന്നതാണ്. മുൻപ് പരാമർശിച്ച പോലെ ദേവിയുടെ മന്ത്രങ്ങൾ മുടക്കം കൂടാതെ ജപിക്കുക. അഞ്ചാമത്തെ നമ്പറാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് എങ്കിൽ ഫലം ഇപ്രകാരമാകുന്നു. ദേവിയുടെ അനുഗ്രഹം ഉള്ളവരാണ് നിങ്ങൾ. ഭദ്രകാളി ദേവിയുടെ കടാക്ഷത്താൽ ജീവിതത്തിൽ പെട്ടെന്ന് ഉയർച്ച നിങ്ങൾക്ക് നേടുവാൻ സാധിക്കും. കലാരംഗത്ത് വളരെയധികം നേട്ടങ്ങൾ സ്വന്തമാക്കുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നതാകുന്നു. സാമ്പത്തികപരമായ നേട്ടങ്ങൾ പെട്ടെന്ന് ജീവിതത്തിലേക്ക് കടന്നു വരും. ബന്ധങ്ങൾ പെട്ടെന്ന് തന്നെ ഉയർച്ചയിലെത്തും. അതായത് ബന്ധങ്ങളിൽ ഉണ്ടായിരുന്ന തർക്കങ്ങൾ പോലും അകന്ന് വളരെ ഊഷ്മളമായ ബന്ധമായി മാറും. സന്താനങ്ങളുമായി ബന്ധപ്പെട്ട് വളരെയധികം സൗഭാഗ്യങ്ങൾ തേടിയെത്തും എന്നതാണ് വാസ്തവം. രോഗമുക്തി ദേവിയുടെ കടാക്ഷത്താൽ വന്നു ചേരാൻ പോകുന്നു എന്ന കാര്യവും ഓർക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് മാർഗ തടസ്സങ്ങൾ ഉണ്ടായിരുന്നു. അത്തരം തടസ്സങ്ങൾ ഒഴിഞ്ഞു പോകുന്ന സമയം കൂടിയാണ് ഇത്. ദാമ്പത്യ ക്ലേശങ്ങൾ ജീവിതത്തിൽ നിന്നും അകലും. അതിനാൽ തന്നെ മനസുഖം ജീവിതത്തിലേക്ക് വന്നു ചേരുന്ന സമയം കൂടിയാണ് ഇത്. ഈശ്വരാനുഗ്രഹം പ്രധാനമായും ദേവിയുടെ കടാക്ഷം നിങ്ങളിൽ ഉള്ളതിനാൽ ധനപരമായ ഉയർച്ച നിങ്ങൾക്ക് വന്നു ചേരും. പ്രധാനമായും കൈകളിലേക്ക് ധനം വന്നു ചേരും എന്ന് തന്നെ പറയാം. ചിലവഴിക്കാനുള്ള കാര്യങ്ങൾ കൂടുതലാണ് എന്ന കാര്യം ഓർക്കുക. അതായത് ചിലവ് വർദ്ധിക്കുവാനുള്ള സാധ്യത കൂടുതലാകുന്നു. അതിനാൽ തന്നെ ഈ കാര്യങ്ങളിൽ അല്പം ശ്രദ്ധ പുലർത്തേണ്ടതാകുന്നു. അമൂല്യമായ വസ്തുക്കൾ നിങ്ങളുടെ കൈകളിലേക്ക് വന്നു ചേരുവാൻ സാധ്യത കൂടുതലാകുന്നു. പ്രശസ്തിയും അംഗീകാരങ്ങളും
നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരും എന്ന കാര്യവും ഓർക്കുക. അതിനാൽ തന്നെ പെട്ടെന്ന് പ്രശസ്തി നേടുവാൻ സാധിക്കുന്ന പല കാര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരാൻ പോകുന്നു എന്ന കാര്യവും ഓർക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും ശുഭകരമായ സമയങ്ങൾ ദേവിയുടെ കടാക്ഷത്താൽ വന്നു ചേരാൻ പോകുന്നു എന്ന് തന്നെയാണ് ഫലം. എന്നാൽ ദേവിയെ നിത്യവും നിങ്ങൾ ആരാധിക്കുക. പ്രധാനമായും ദേവീക്ഷേത്രത്തിൽ ദർശനം നടത്തുക. തന്നാൽ കഴിയുന്ന വഴിപാടുകൾ ദേവിക്ക് നടത്തി മുന്നോട്ടു പോവുക എന്ന കാര്യമാണ് നിങ്ങൾ ചെയ്യേണ്ടത്. ജീവിതത്തിൽ തീർച്ചയായും ഉയർച്ചകൾ വന്നു ചേരും.